കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വ്യത്യസ്തമായ രീതിയിൽ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചെന്നിത്തല പൊട്ടംകേരിൽ രാജീവ് ജി എന്ന കലാകാരൻ. ഒരു മാസത്തെ കഠിന പ്രയത്നത്തിൽ 40 ഏക്കർ സ്ഥലത്ത് രാജീവ് വരച്ചെടുത്തത് 750 സ്ക്വയർ മീറ്ററിൽ ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ ചിത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രം വരച്ച് ലോക റെക്കോർഡ് നേടുകയെന്നതാണ് ഈ 42-കാരന്റെ സ്വപ്നം. കവിയൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വാഹനങ്ങളുടെ സ്പ്രേ പെയിന്റിംഗ് ജോലി ചെയ്യുന്ന രാജീവിന് 2007 തോന്നിയ ആശയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രം വരച്ച് ലോക റെക്കോർഡ് നേടണമെന്നത്. നമസ്കാരം, എൻ്റെ പേര് രാജീവ് എന്നാണ്. എൻ്റെ സ്വദേശം ചെന്നിത്തലയാണ്. ഞാൻ ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയൊരു ചിത്രം വരച്ച് വേൾഡ് റെക്കോർഡ് നേടുവാനായിരുന്നു എൻ്റെ ആഗ്രഹം. 2012 മുതൽ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. പക്ഷേ ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ ഒരു 2021 മുതൽ 2021, 2022, 2023, 2024 സമയങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ വരച്ച ചിത്രം ദുബൈയിലെ രാജാവിൻ്റെ, ദുബൈയിലെ ഷെയ്ഖിൻ്റെ പടമാണ് വരച്ചത്. അത് ആദ്യം വരച്ചത് 40 ഏക്കറിലായിരുന്നു. രണ്ടാമത് 2022 വരയ്ക്കുന്നത് അത് 120 ഏക്കർ. 2023 വരച്ചത് 150 ഏക്കറായിരുന്നു വരച്ചത്. അത് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം, മഴയും വെള്ളമൊക്കെ വന്നത് കാരണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പം അത് ഇപ്രാവശ്യം, അതായത് 2024 അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. പക്ഷേ എങ്കിലും കുറച്ച് മഴയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഘട്ടം അത് മഴ പെയ്ത് കുറച്ചൊക്കെ കരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായി പോയി. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇതിൻ്റെ മെഷർമെൻറ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ 3x4 ഒരു ഫ്ലെക്സ് ബോർഡാണ്, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് എത്രയാണോ വരയ്ക്കാൻ, എത്ര ഏക്കറിലാണ് വരയ്ക്കുക. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് 40 ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 40 ഏക്കറിൻ്റെ വലിപ്പത്തിൽ നമ്മൾ ഈ 10x10 ഒരു സ്ക്വയർ സ്കെയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ വരച്ചു. വരയ്ക്കുന്നത് കച്ചി, നമ്മൾ ഈ കറക്റ്റ് മെഷർമെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്ന രീതിയിൽ നമ്മൾ കച്ചി ഇട്ടിട്ട് കച്ചി അത് കത്തിച്ചിട്ട് കരി ഉണ്ടാണ് വരയ്ക്കുന്നത്. കൃഷി കഴിഞ്ഞ് കിടക്കുന്ന തരിച്ചായിട്ടുള്ള ഈ പാടത്താണ് വരയ്ക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പടം ഞാൻ പ്രഗത്ഭരായ വ്യക്തികളുടെ ചിത്രം വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ലിസ്റ്റിൽ തന്നെ ഒരു 10-20 പേരോളം ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2021 മുതൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ, മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തു എന്ന ദുബൈ ഷെയ്ഖിൻ്റെ ചിത്രമാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് 2021 മുതൽ. അപ്പം അത് എല്ലാ വർഷവും ഇത് 2021, 2022, 2023 ഫെയിലായി പോകുമായിരുന്നു. 40 ഏക്കറും 120 ഏക്കറും 150 ഏക്കറും ഒക്കെ ഫെയിലായി. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെ പൂർത്തീകരിച്ചിട്ട് അടുത്ത പടം വരയ്ക്കാന്നുള്ളൊരു ഇതായിരുന്നു. ഇതിനെ ഫുള്ള് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ജെഫിൻ, ഇത് പെങ്ങളുടെ മകനാണ് ജെഫിൻ. ജെഫിനാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എൻ്റെ കൂടെ ഒരു 16 ദിവസത്തോളം എടുത്തു ഇത് പൂർത്തീകരിക്കാൻ. അടുത്ത വർഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരല്പം കൂടെ വലിപ്പത്തിൽ ചെയ്യാനുള്ള ഒരാഗ്രഹമായിരുന്നു. ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നത് ഒരു 150 ഏക്കർ വലിപ്പത്തിൽ ചെയ്യാനായിരുന്നു. അതായത് ഒരു 3000 മീറ്റർ സ്ക്വയറിൽ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ കാലാവസ്ഥ ഇത്രയും നമുക്ക് കിട്ടത്തില്ല. ശരിക്കും ഇതിൻ്റെ പൂർണ്ണരയിൽ എത്തിയിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാനത് പൂർത്തീകരിക്കാൻ ഞാൻ ശ്രമിക്കും. ശരിക്കും ഒരു സ്പ്രേ പെയിൻറ്റിങ് തൊഴിലാളിയാണ് ഞാൻ. എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഇതിന് വേണ്ടിയാണ് ഞാനീ ചിത്രം ചെയ്യുന്നത്. ഒരു മാസത്തേക്ക് അവധി എടുത്തിട്ടാണ് ഇതിപ്പം ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 5:30, 6 മണിയാകുമ്പം ഇറങ്ങിയാൽ ഒരു 9 മണി വരെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ 1 മണി വരെ വീണ്ടും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7:30, 8 മണി വരെ രാത്രിയിൽ ചെയ്യും. അങ്ങനെയാണ് ഒരു 16 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. കാരണം നല്ല കഠിനമായ ചൂടുണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. പക്ഷേ അത് ഒരു 12-13 ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കാലാവസ്ഥ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പം മഴയൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു അത് തീരാനായിട്ട്. പക്ഷേ അത് ശരിക്കും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അവിടിവിടങ്ങളിലായിട്ട് കുറച്ചൊക്കെ ബാക്കിയുണ്ട്. എന്നാലും ഒരുവിധം പൂർത്തീകരിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ചിത്രമൊക്കെ ചെയ്യുന്നത്. സാമ്പത്തിക ലാഭവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്. എൻ്റെ ഒരു സ്വപ്നം, അത് സാക്ഷാത്കരിക്കണമെന്ന ഒരു ആഗ്രഹമാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മാത്രമാണ്, അത് തന്നെയല്ല, നിങ്ങളിൽ എത്തുന്നത് പോലെ മറ്റുള്ളവരിലും ഈ വീഡിയോ എത്തണമെന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്. 2012 ആദ്യമായി മദർ തെരേസയുടെ ചിത്രം വരച്ചായിരുന്നു തുടക്കം.
പിന്നീട് APJ അബ്ദുൾ കലാം, ബോബി ചെമ്മണ്ണൂർ എന്നിവരെയും വരച്ചു നോക്കി. ഓരോ വർഷവും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാജീവ് പാടത്തിറങ്ങും. എന്നാൽ ചിത്രം പൂർത്തിയാക്കാൻ കഴിയുന്നതിനു മുമ്പായി എത്തുന്ന വേനൽ മഴ ചിത്രങ്ങളെ വിഴുങ്ങും. ഇടയ്ക്ക് 3 വർഷം ദുബായിൽ ജോലിക്കായി പോയതോടെ ഇത് മുടങ്ങി. പിന്നീട് നാട്ടിലെത്തി വീണ്ടും കൊയ്ത്തു കഴിഞ്ഞ പാടത്തിറങ്ങി. വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം 3:4 സൈസിൽ പ്രിന്റ് ചെയ്തെടുത്ത് ഇതിൽ ചതുരക്കള്ളികൾ വരച്ച് 10:10 അനുപാതത്തിലുള്ള സ്കെയിലിൽ പാടത്ത് രേഖാചിത്രം ഒരുക്കും. പിന്നീട് ഓരോ കള്ളിയിലും വൈക്കോൽ നിറച്ച് തീ കത്തിച്ചാണ് ചിത്രരചന. 1 മാസത്തോളം അവധിയെടുത്താണ് രാജീവ് ഈ ശ്രമങ്ങൾക്കിറങ്ങുന്നത്. ഇതുവരെ 4 ലക്ഷത്തോളം രൂപയാണ് രാജീവ് ഇതിനായി ചിലവാക്കിയിട്ടുള്ളത്. തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതുവരെ ഇത് തുടരുമെന്നും രാജീവ് പറഞ്ഞു. ദുബായ് ഭരണാധികാരിയുടെ ചിത്രം വരയ്ക്കുന്നതിന് സഹായത്തിനും പരിശീലനത്തിനുമായി സഹോദരിയുടെ മകൻ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി ജിഫിനും സുഹൃത്ത് വിനോദിന്റെ മകൻ 7-ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവും ഒപ്പമുണ്ടായിരുന്നു. 20 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാമെന്ന കണക്കുകൂട്ടലിൽ കൊയ്ത്തു കഴിഞ്ഞയുടനെ ചിത്രരചന ആരംഭിച്ചെങ്കിലും ചിത്രം പൂർത്തിയാകാൻ 4 ദിവസങ്ങൾ ശേഷിക്കെ എത്തിയ വേനൽ മഴയിൽ വെള്ളം നിറഞ്ഞ ചിത്രം പാടെ നശിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വൈക്കോൽ കത്തിക്കുന്നതിനിടയിൽ പാടത്ത് തീ പടർന്നു പിടിച്ചാണ് 3000 സ്ക്വയർ മീറ്ററിൽ ഒരുക്കിയ ചിത്രം നശിച്ചത്. എന്നാലും തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഈ പെയിന്റിംഗ് തൊഴിലാളി. ഷേർലിയാണ് രാജീവന്റെ ഭാര്യ. 2 വയസ്സുള്ള റോഷ്നി മകളാണ്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.